ലോകമെമ്പാടും കൊറോണ മനുഷ്യ ജീവനുകളെ അപഹരിച്ച് മുന്നേറുകയാണ്. അതിനെ തടയാൻ മനുഷ്യൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് മരുന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം ആശങ്ക ഉയർത്തി മുന്നിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഈ രോഗത്തിന് വാക്സിൻ പരീക്ഷണം നടന്നിരുന്നു. ഈ ഭയത്തിൽ നിന്നും ആശ്വാസം കിട്ടുവാൻ സ്വന്തം ശരീരം വിട്ടുകൊടുത്ത ജെനിഫർ ഹാലറിൻ എന്ന യുവതി ഏവർക്കും മാതൃകാപരം. കൊറോണ വാക്സിന് പരീക്ഷിച്ചത് ഇവരുടെ ദേഹത്തായിരുന്നു. ഐസൊലേഷൻ വാർഡുകളിൽ നിന്ന് ആളുകൾ ചാടിപ്പോകുന്ന കാര്യം നാം എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അതിനിടയിൽ ജെന്നിഫറിന്റെ പ്രവൃത്തിക്ക് കൈയടിച്ചേ മതിയാകും. ഈ ഘട്ടത്തിൽ സൈബർ എഴുത്തുകാരനായ സന്ദീപ് ദാസിന്റെ കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇത് ജെനിഫർ ഹാലർ, മനുഷ്യവംശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു പരീക്ഷണ വസ്തുവായി നിന്നുകൊടുത്ത ധീരവനിത. കൊറോണ വൈറസിനെതിരെ അമേരിക്ക ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരത് മനുഷ്യരിൽ പരീക്ഷിച്ചു വരികയാണ്. വാക്സിൻ്റെ ആദ്യ ഡോസ് സ്വീകരിച്ചത് ജെനിഫറാണ്. വലിയൊരു റിസ്ക്കാണ് അവരെടുത്തിരിക്കുന്നത്. വാക്സിൻ സുരക്ഷിതമാണെന്ന ഉറപ്പ് ഡോക്ടർമാർ നൽകിയിട്ടില്ല. പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവർ തള്ളിക്കളഞ്ഞിട്ടുമില്ല. 14 മാസത്തേക്ക് ജെനിഫർ നിരീക്ഷണത്തിലായിരിക്കും. അവർക്ക് ഉയർന്ന ഡോസാണ് നൽകിയിട്ടുള്ളത്. ജെനിഫറിന് 43 വയസ്സേ പ്രായമുള്ളൂ. ഒരുപാട് ജീവിതം ഇനിയും ബാക്കിയുണ്ട്. ടീനേജ് പിന്നിട്ടിട്ടില്ലാത്ത 2 കുട്ടികളുടെ അമ്മ കൂടിയാണ് അവർ. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ആളൊന്നുമല്ല എന്ന് സാരം. എന്നിട്ടും ജെനിഫർ ഇതിനെല്ലാം തയ്യാറായി. നമ്മുടെ നാട്ടിലെ ചില മൂരാച്ചികൾക്ക് ഇവരിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? കൊറോണ വന്നയുടൻ ആരും മരിക്കില്ല. ഐസൊലേഷൻ വാർഡിൽ കിടന്ന് കൃത്യമായ ചികിത്സകൾ സ്വീകരിച്ചാൽ രക്ഷപ്പെടാവുന്നതേയുള്ളൂ. ഐസൊലേഷൻ വാർഡിലെ ജീവിതം ദുരിതമയമൊന്നുമല്ല. കളമശ്ശേരിയിലെ വാർഡിൽ വിളമ്പുന്ന ഗുണനിലവാരമുള്ള ഭക്ഷണത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. സുപ്രീം കോടതി വരെ അഭിനന്ദിച്ച ആരോഗ്യവകുപ്പാണ് കൊച്ചു കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ചിലർ ചികിത്സ നിഷേധിക്കുന്നു, ഡോക്ടർമാരോട് നുണകൾ പറയുന്നു. ചിലരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ബലം പ്രയോഗിക്കേണ്ടി വരുന്നു. അഡ്മിറ്റ് ചെയ്തവർ ചാടിപ്പോകാതിരിക്കാൻ കാവൽ ഏർപ്പെടുത്തേണ്ടി വരുന്നു. ചിലർ രോഗവിവരം മറച്ചുവെച്ച് കറങ്ങി നടന്ന് ഒരു നാടിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്നു. എന്നാൽ ജെനിഫർ ചെയ്തതോ? വാക്സിൻ പരീക്ഷണത്തിന് വോളണ്ടിയർമാരെ ആവശ്യമുണ്ടെന്ന അറിയിപ്പ് കിട്ടിയപ്പോൾ സന്തോഷപൂർവ്വം അതിന് തയ്യാറായി. ഒരുപാട് നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് അവരെ തിരഞ്ഞെടുത്തത്. ഒരു മഹത്തായ കാര്യത്തിന് വേണ്ടി അല്പം ബുദ്ധിമുട്ടാൻ അവർ തയ്യാറായിരുന്നു. ഇതെല്ലാം ചെയ്തത് സമൂഹത്തിന് വേണ്ടിയാണെന്ന് ഓർക്കണം. കൊച്ചു കൊച്ചു ബുദ്ധിമുട്ടുകൾ ഭയന്ന് ആരോഗ്യവകുപ്പുമായി സഹകരിക്കാത്ത മലയാളികൾക്ക് ജെനിഫറിനെ മാതൃകയാക്കാം. ഈ പരീക്ഷണത്തിലെ അപകട സാധ്യതയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ആരാഞ്ഞപ്പോൾ ജെനിഫർ നിഷ്കളങ്കമായി ചിരിച്ചു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, ഇടാൻ തയ്യാറാണ്. നന്മ ചെയ്യാനുള്ള മഹത്തായ ഒരവസരമായിട്ടാണ് ജെനിഫർ ഇതിനെ കാണുന്നത്. ചുറ്റിലും മരിച്ചു വീഴുന്ന മനുഷ്യരെ കുറിച്ച് മാത്രമാണ് അവരുടെ ചിന്തകൾ. രജിത് കുമാറിന് സ്വീകരണം നൽകാൻ നെടുമ്പാശ്ശേരിയിൽ തടിച്ചുകൂടിയ ആളുകൾക്ക് ഇതിന്റെ 100-ൽ 1 വിവേകം ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ലോകത്തിന്റെ എല്ലാ കോണുകളിലും ജെനിഫർമാരുണ്ട്, പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ. COVID-19 ആർത്തലച്ചു പെയ്യുമ്പോൾ ജെനിഫർമാർ നമുക്ക് കവചങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ എപ്പോഴും ഓർക്കണം. ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന ചട്ടങ്ങൾ പാലിക്കണം. സ്വയം രക്ഷിക്കാം, മറ്റുള്ളവരെയും രക്ഷിക്കാം, ഒന്നിച്ച് അതിജീവിക്കാം. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.